സ്വർണക്കടത്ത് കേസിൽ മുഖ്യപ്രതി രമേശിനെ ശിവശങ്കറിന്റെ ഫ്ളാറ്റിലെത്തിച്ച NIA സംഘം തെളിവെടുപ്പ് നടത്തി. സ്വർണക്കടത്തിലെ മുഖ്യ കണ്ണിയാണ് രമേശ്. നഗരത്തിലെ രണ്ട് ഹോട്ടലുകളിൽ രമേശിനെ എത്തിച്ചു. NIA തെളിവെടുപ്പ് നടത്തി. കേസിൽ തീവ്രവാദ ബന്ധം ആരോപിക്കുന്ന റമീസിന്റെ മൊഴി സ്വർണക്കടത്തിൽ നിർണായകമാണ്. സ്വർണക്കടത്തിന് പല കേന്ദ്രങ്ങളും റമീസിന്റെ ഇടപെടലിലൂടെയും നിയന്ത്രണത്തിലൂടെയുമാണ് ഉള്ളതെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ താമസിച്ചിരുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിലും തൊട്ടടുത്തുള്ള ബാർ ഹോട്ടലിലും അമ്പലമുക്കിലുള്ള സ്വപ്നയുടെ ഫ്ളാറ്റിലും അരുവിക്കരയിലുള്ള സന്ദീപ് നായരുടെ വീട്ടിലുമായിരുന്നു റമീസിന്റെ തെളിവെടുപ്പ് നടത്തിയത്. സ്വർണ്ണക്കടത്ത് പിടിക്കപ്പെട്ടതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ റമീസും സന്ദീപും അടക്കമുള്ളവർ സ്വപ്നയും ശിവശങ്കറും താമസിച്ചിരുന്ന ഫ്ളാറ്റുകളിലും തൊട്ടടുത്ത ബാർ ഹോട്ടലിലും ഒത്തുകൂടിയതിന് വ്യക്തമായ തെളിവുകൾ NIA ലഭിച്ചിട്ടുണ്ട്. നേരത്തെ സ്വപ്നയെയും സന്ദീപിനെയും സരിത്തിനെയും ഇവിടെ കൊണ്ടുവന്ന് തെളിവെടുപ്പും നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ റമീസിനെ തെളിവെടുപ്പ് നടത്തിയത്. സന്ദീപ് നായരുടെ അരുവിക്കരയിലെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ നേരം തെളിവെടുപ്പ് നടത്തിയത്. ഉച്ചയോടെ തുടങ്ങിയ തെളിവെടുപ്പ് രാത്രിയോടെയായിരുന്നു അവസാനിച്ചത്. രാത്രിയോടെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ NIA സംഘം റമീസിനെ പേരൂർ കടയിലെ പോലീസ് ക്ലബിൽ എത്തിച്ചു. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ സെക്രട്ടറി എം ശിവശങ്കറിനെതിരെ കൂടുതൽ തെളിവുകൾ തേടി അന്വേഷണ സംഘം നീങ്ങുകയാണ്. ശിവശങ്കറിന്റെ സാമ്പത്തിക ഇടപാടുകളും കസ്റ്റംസ് അന്വേഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഇതോടെ ശേഖരിച്ചു കഴിഞ്ഞു. സർക്കാരിന് നൽകിയിട്ടുള്ള ആസ്തി വിവര പട്ടികയിലെ വിവരങ്ങളുമായി ഇവ ഒത്തുനോക്കുന്നു. അദ്ദേഹത്തിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. 2016 ശേഷം നടന്ന സാമ്പത്തിക ഇടപാടുകളാണ് കസ്റ്റംസ് പ്രധാനമായും പരിശോധിക്കുന്നത്. സ്വപ്നയുമായി അടുത്ത സൗഹൃദമുണ്ടായ ശേഷമുള്ള അദ്ദേഹത്തിന്റെ സാമ്പത്തിക നില സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നു. ഇതേക്കുറിച്ച് സ്വപ്നയും ശിവശങ്കറും അന്വേഷണ ഏജൻസികൾക്ക് നൽകിയ മൊഴികളുടെ നിജസ്ഥിതി കൂടി കണ്ടെത്താനാണ് ഇപ്പോൾ പരിശോധനകൾ നടത്തുന്നത്. സ്വർണ്ണക്കടത്തുമായി നേരിട്ട് ബന്ധമില്ലെന്ന് കസ്റ്റംസിനും NIA ശിവശങ്കർ മൊഴി നൽകിയിരുന്നു. സാമ്പത്തിക ഇടപാടുകൾ അറിയാനായി ശിവശങ്കറിന്റെ അക്കൗണ്ടന്റിനെയും കസ്റ്റംസ് ചോദ്യം ചെയ്തു. ഇതിനിടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള സിയാറ്റിലേക്ക് കോൺസുലേറ്റിലെ വാഹനത്തിലെത്തിച്ച പാഴ്സലുകളെ കേന്ദ്രീകരിച്ചും അന്വേഷണം ശക്തമാവുകയാണ്. 2 ദിവസത്തോളം നീണ്ട NIA മാരത്തോൺ ചോദ്യം ചെയ്യലിന് ശേഷവും ശിവശങ്കറിനെ കുറിച്ചുള്ള സംശയങ്ങൾ അവസാനിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്. സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചാണ് കസ്റ്റംസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇതിനായി അദ്ദേഹത്തിന്റെ ചാർട്ടേഡ് അക്കൗണ്ടിന്റെ മൊഴിയും എടുത്തിട്ടുണ്ട്. 3 വർഷത്തെ സാമ്പത്തിക വിവരങ്ങളെ കുറിച്ചാണ് ചോദിച്ച് അറിഞ്ഞിട്ടുള്ളത്. ശിവശങ്കറെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായുള്ള പരിശോധനകൾ എന്നാണ് അന്വേഷണ ഏജൻസികൾ ഇതിനെ വ്യക്തമാക്കുന്നത്. അതേസമയം മന്ത്രി KT ജലീലിന്റെ വകുപ്പിലുള്ള സിയാപ്റ്റിലേക്കും സംശയമുനിയ വലിയ രീതിയിൽ നീളുകയാണ്. വട്ടിയൂർക്കാവിലെ ഓഫീസിൽ ഇന്നലെ നടത്തിയ റെയ്ഡിന് പിന്നാലെയാണ് കസ്റ്റംസ് ഇവിടം കേന്ദ്രീകരിച്ച് അന്വേഷണം ശക്തമാക്കുന്നത്. ജൂൺ അവസാനം ഈ ഓഫീസിലേക്ക് UAE കോൺസുലേറ്റിലെ വാഹനം എത്തിയതായി കണ്ടെത്തിയിരുന്നു. ഈ വാഹനത്തിൽ കൊണ്ടുവന്ന പാഴ്സലുകൾ പിറ്റേ ദിവസം സിയാപ്റ്റിന്റെ വാഹനത്തിൽ പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ ഇത് എന്തൊക്കെയാണെന്ന് കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം ഇനി നീളുക. മതഗ്രന്ഥങ്ങളാണ് നൽകിയതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. സിയാറ്റിലെ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ മൊഴികളും ശേഖരിക്കും. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.